പഠിക്കണം പകർത്തണം പുതിയ പാഠമൊക്കെയും മടിച്ചിടാതെ മാനവന്റെ മോചനത്തിനുതകണം മടിച്ചിടാതെ മാനവന്റെ മോചനത്തിനുതകണം പഠിക്കണം പകർത്തണം പുതിയ പാഠമൊക്കെയും പകർത്തണം
പഠിക്കണം പകർത്തണം പുതിയ പാഠമൊക്കെയും. മടിച്ചിടാതെ മാനവന്റെ മോചനത്തിനുതകണം, മടിച്ചിടാതെ മാനവന്റെ മോചനത്തിനുതകണം. പഠിക്കണം പകർത്തണം പുതിയ പാഠമൊക്കെയും.
അക്ഷയ ജ്യോതിസ് എല്ലാവർക്കും അവതൊടിയിൽ കളയാനൊക്കില്ല. അറിവാണ് അറിവാണുലകിൽ
കർത്താവ് അവനെ സുലു ചെയ്യുന്നു. അവൻ മാനത്തെ വെറുതെ നിർത്തി തുലാ സ്ഥാപിച്ചു. നിങ്ങൾ തുലാസ് ക്രമക്കേട് വരുത്താതിരിക്കാൻ അതിനാൽ നീതിപൂർവ്വം കൃത്യതയോടെ തുലാസ് ഉപയോഗിക്കുക. തൂക്കത്തിൽ കുറവ് വരുത്തരുത്. ഭൂമിയെ അവൻ സൃഷ്ടികൾക്കായി സംവിധാനിച്ചു. അതിൽ ധാരാളം കളമുണ്ട്, മുമ്പുള്ള ഈതപ്പനകളും വൈക്കോലോട് കൂടിയ ധാന്യങ്ങളും സുഗന്ധ ചെടികളുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കൂട്ടിയിടങ്ങാതിന്റെ ഏത് മനുഷ്യർക്കാണ് നിങ്ങൾ തള്ളി പറയുക? മനുഗുണം പോലെ കുട്ടി അങ്ങനെ കടും മണ്ണിൽ നിന്ന് അത് മനുഷ്യനെ സൃഷ്ടിച്ചു. പുകയില്ലാത്ത അഗ്നിചാരയിൽ നിന്ന് ജിന്നിനെ സൃഷ്ടിച്ചു. അപ്പോൾ നിങ്ങൾ ഈ കൂട്ടിയിടങ്ങാതിന്റെ ഏത് മനുഷ്യർക്ക് നിങ്ങൾ തള്ളി പറയുക? കാൽമുറിമാന്റെ കരുണാകടാക്ഷങ്ങൾ നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ഈ ആഹ്ലാദകരമായ വളരെയധികം സന്തോഷം നിറഞ്ഞ ഈ അവസരത്തിൽ ഞാൻ വാക്കിനോട് പ്രാർത്ഥിക്കുകയാണ്. നല്ലത് മാത്രം കുട്ടികൾക്ക് എന്ന സന്ദേശവുമായി കുട്ടികളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുവാനും അവരിലെ കലാവാസനകൾ വളർത്തിയെടുക്കുവാനും വേണ്ടി പരിശീലനം ലഭിച്ച മെന്റർമാരുടെ കീഴിൽ വളരെ ചിട്ടയോടുകൂടി നടക്കുന്ന കുട്ടികളുടെ ഒരു കൂട്ടമാണ് ഉണർവാണ്. നമ്മളിപ്പോൾ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആദരണീയനായ ചിത്താചൽക്കുട്ടി കോൺസൽ ജനറലും കച്ച് കോൺസലുമായ ജനാബ് മുഹമ്മദ് കാഷിമാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് മണൻവാടി തന്മാരക്ഷാധികാരി സി എച്ച് ബഷീർ സാഹിബ് അവരുടെയാണ്. അദ്ദേഹത്തെയും മണൻവാടിയുടെ പേരിൽ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ സാമൂഹിക സേവന രംഗത്തെ നിറഞ്ഞു നിൽക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തകയും ജിദ്ദ മുൻ പ്രവാസിയുമായ എ റഹ്മത്തുനിസ ടീച്ചറെ ലഭിച്ചു. രക്ഷിതാക്കളുമായും കുട്ടികളുമായും സംവദിക്കുന്ന അവരെയും വളരെ ഹൃദയവുമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പരിപാടിയിൽ ആശ്വസ്തി നേർന്ന് സംസാരിക്കുന്ന തനിമ കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് ജനാബ് നിജ്മുദ്ദീൻ സാഹിബ്, അവർ മലമ്പാടി രക്ഷാധികാരിയും കൂടിയാണ്. അവരെയും അതേപോലെ തന്നെ ദാദർമാരി ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പലും അക്കാദമിക് ഡയറക്ടറുമായ വിജയ് സൽമാഷി അവരെയും മലമ്പാടിയുടെ പേരിൽ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ സായാഹ്നം ധന്യമാക്കാൻ ഇവിടെ എത്തിയ എല്ലാ രക്ഷിതാക്കളെയും അതുപോലെ തന്നെ നമ്മുടെ ഈ മത്സരങ്ങളിലും കലാപരിപാടികളിലും പങ്കെടുക്കാനെത്തിയ എന്റെ കൊണ്ടു മക്കളെയും മലർവാടിയുടെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ എത്തിയ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരിക്കൽ കൂടി മലർവാടിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. As I graduated just in 2015.
seeing today's English students sitting here ready to perform in today's cultural evening, I am reminded of my school in college days. During my school days, I used to participate actively in the extracurricular activities. Even to this day, I occasionally enter the photo album and see the photos taken during the cultural program in which I have participated and reminisce those beautiful moments. The learning in the school is not only through the books taught in the classrooms, but it is true. It is a standard for every student. It is the participation in various activities outside the classroom that bring out their hidden talent. Today, we come to know the unique talent each student is involved in. Public Day celebration, I thank them again for inviting me in today's function. I look forward to seeing some wonderful and mesmerizing cultural performance tonight. Thank you. Dhanyavaad. Jai. മലർവാടി രക്ഷാധികാരി
Bashir Sahab, the principal of this great institution, Mrs. Salma Sheikh, and the Sankhadagare, Jashirakale, Priya, Kuttigale, Assalamu alaikum warahmatullahi wabarakatuh. മെയിൻ സ്പീച്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. നമ്മുടെ കുട്ടികൾ ചിന്തിക്കുന്നുണ്ടാവും ഈ ബാലോത്സവത്തിൽ ഇത്രയധികം പ്രസംഗങ്ങൾക്ക് എന്ത് കാര്യം എന്ന്. എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നു, അതേസമയം ഞാൻ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു. നിങ്ങളുടെ മുന്നിൽ തന്നെ ഇരുന്ന നമ്മുടെ കുട്ടികൾ പലരും ലിസ്ണിംഗ് വെരി കെയർഫുള്ളി. And the back side also, some of the children were listening very carefully. Appo prasangam kekkan ee pahalangalkidayil ee oru aagoshathinte thirakkinidayilum nammude kuttikal adakkam adu kekkan thayyaraanu ennathu it's a very great thing. Edayum njan oru santoshavartha parayan aagrahikkunnathu 20 minute aanu ennodu parnathu kooduthal അത്രയ്ക്കും സമയമെടുക്കാതെ പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സംഘാടകരും അത് തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങിയതാണ് നമ്മുടെ ഈ ആഘോഷം. കുറെ കളികളും മത്സരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ? മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? എല്ലാവരും പങ്കെടുത്തില്ലേ? സമ്മാനങ്ങളൊക്കെ കിട്ടിയോ? അതോ ഇനി കിട്ടാനാണോ? എത്ര പേർക്ക് സമ്മാനം കിട്ടി കൈകൊണ്ട് നോക്കട്ടെ. കുറച്ച് കുട്ടികളിവിടെ ഉള്ളു എന്നാലും ഓക്കെ. അപ്പൊ സമ്മാനം കിട്ടിയവരും സമ്മാനം കിട്ടാത്തവരും ഒരുപോലെ നമ്മുടെ അഭിനന്ദനത്തിന് അർഹരാണ്. അതുകൊണ്ട് എനിക്ക് സദസ്സിനോട് പറയുവാനുള്ളത്, സമ്മാനം കിട്ടിയവർക്കും കിട്ടാത്തവർക്കും ഈ പരിപാടികളിൽ പങ്കാളികളായ എല്ലാ കുട്ടികൾക്കും വേണ്ടി എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് അഗൈൻ. ഈ കളികളിൽ പങ്കെടുത്തപ്പോൾ, ഈ മത്സരങ്ങളിൽ പങ്കെടുത്തപ്പോൾ ഒരു കാര്യം നമ്മുടെ കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? എന്താണത്? ഓരോ ഗെയിമിനും അല്ലെങ്കിൽ ഓരോ കളിക്കും ഓരോ മത്സരത്തിനും ഓരോ റൂൾസ് ഉണ്ടായിരുന്നു. ആ റൂൾസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്കാണ് എന്ത് അവരത് ഫൈനൽ വരെ എത്തുമ്പോൾ അവർക്ക് അവർ സമ്മാനത്തിന് അർഹരാകുന്നത്. റൂൾസ് തെറ്റിക്കുന്നവർ ആദ്യമേ തന്നെ കളിയിൽ നിന്ന് ഡെബിറ്റ് ആവും. അങ്ങനെയല്ലേ? നമുക്കൊരു റണ്ണിംഗ് റേസ് ആണെങ്കിൽ എന്താണ്, അതിനൊരു ട്രാക്ക് ഉണ്ടാവും അല്ലെ? ആ ട്രാക്കിൽ കൂടി തന്നെ ഓടണം. ഒരാളെ വിചാരിക്കുകയാണ്, ഞാൻ ഈ ട്രാക്കിൽ കൂടി ഓടില്ല, ഞാൻ ഈ ട്രാക്കിൽ കൂടിയാണ് ഓടുന്നത് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കാം? ഇറ്റ് വിൽ ബി ഫൗൾ, റൈറ്റ്? ദ ഗെയിം വിൽ നോട്ട് ബി വാലിഡ് ആൻഡ് യു വിൽ നോട്ട് ബി ക്വാളിഫൈഡ്. അപ്പോ ഒരു കളിയിൽ പോലും അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിന്റെ വെൻ വി ടോക്ക് അബൌട്ട് ഗെയിംസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ജസ്റ്റ് എൻജോയ്മെന്റ്, റൈറ്റ്? പക്ഷെ ആ എൻജോയ്മെന്റിൽ പോലും എന്താണ്, ദേർ ആർ റൂൾസ്. ഇതുപോലെ നമ്മുടെ വീട്ടിലെത്തിയാൽ ദേർ ആർ ഹോം റൂൾസ്, സ്കൂളിൽ എത്തിയാൽ വി ഹാവ് റൂൾസ് ആൻഡ് സ്കൂൾസ് ഓൾസോ. ആൻഡ് വെൻ വി ടോക്ക് അബൌട്ട് ദ നേഷൻ അറ്റ് ലാർജ്, ദേർ ആർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ? അപ്പോ ഒരു ഏതൊരു സിസ്റ്റത്തിന്റെയും ഒരു സ്മൂത്ത് ഫംഗ്ഷനിങ് എന്ന് പറയുന്നത് ഇൻക്ലൂഡിംഗ് ദ നേച്ചർ. ഇവിടെ നമ്മുടെ നേച്ചറിൽ തന്നെ ഒരു റൂളുണ്ട് ഇല്ലേ? ദാറ്റ് ഈസ് ഫോളോഡ് ബൈ ഓൾ ക്രീച്ചേഴ്സ്, ദ സൺ, ദ മൂൺ, എവ്രിതിങ് ഈസ് എ ക്രിയേഷൻ. പക്ഷെ ഈ ക്രിയേഷൻ ഒക്കെ തന്നെ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഈ സിസ്റ്റം, ഈ വ്യവസ്ഥ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോളോയിങ് സ്യൂട്ട്. അതിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം വരുമ്പോഴാണ് നമ്മളെ സുനാമിയോ അല്ലെങ്കിൽ ഫ്ലഡോ അതുപോലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോ ഫോർ ലീഡിംഗ് എ ഹാപ്പി ലൈഫ്, ഒരു സന്തോഷകരമായ ജീവിതം നയിക്കുന്നതിന് എന്താവശ്യമാണ്? എന്താവശ്യം? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർ റിക്വയർഡ്. ദേർ ഷുഡ് ബി എ ബൗണ്ടറി. ആ ബൗണ്ടറി കടന്ന് കളങ്ങൾ വേണം. ആ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യണം, മനസ്സിലായോ? അപ്പൊ ആ റൂൾസ് ഫോളോ ചെയ്യുമ്പോഴാണ് വി ക്യാൻ ലീഡ് എ ഹാപ്പി ആൻഡ് സക്സസ്ഫുൾ ലൈഫ് ഇൻ ദിസ് വേൾഡ് ആൻഡ് ഹിയർ ആഫ്റ്റർ. ഇത്രയുമാണ് എനിക്ക് മക്കളോട് പറയുവാനുള്ളത്. അപ്പൊ ഓരോ റൂളും
അപ്പം ഓരോ റെഗുലേഷനും നമ്മളോട് നമ്മുടെ ടീച്ചേഴ്സ് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മെന്റേഴ്സ് പറയുമ്പോൾ, നമ്മുടെ പേരൻസ് പറയുമ്പോൾ, വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഇസ് ഫോർ അവർ ഗുഡ്. ഓക്കെ, സോ വി നീഡ് ടു അക്സെപ്റ്റ് ഇറ്റ് പോസിറ്റീവ്ലി. മറ്റൊന്ന് എനിക്ക് പേരൻസിനോടും കുട്ടികളോടും എല്ലാവരോടും പറയുവാനുള്ളത്, ഇവിടെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ സാമൂഹ്യ പ്രവർത്തനത്തെ കുറിച്ച്, ജനസേവന പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞു. മിഷൻ 2026 പ്രോജക്ടിന്റെ ഭാഗമായി ട്വീറ്റ് എന്ന് പറയുന്നത് വിമൻ എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെന്റ് ട്രസ്റ്റിന്റെ കീഴിൽ ഒരുപാട് എംപവർമെന്റ് ജനസേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു എൻജിഒയുടെ ഭാഗമാണ് ഞാൻ. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ, എന്ന് വേണ്ട പട്ടണങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ പോലും ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, എന്നല്ല ഉടുതുണിയേ ഇല്ലാത്ത, കത്തിച്ചൊലിക്കുന്ന സൂര്യന്റെ കീഴിൽ, അതുപോലെ തന്നെ പല്ലെന്ന വൈറ്റിക്കോണ്ട് എന്നൊക്കെ പറയുന്ന തുളയ്ക്കുന്ന അടുപ്പിന്റെ അന്തരീക്ഷത്തിൽ തെരുവിൽ അലഞ്ഞു നടക്കുന്ന, ശ്രദ്ധിക്കാൻ ആളുകളില്ലാത്ത ഒരുപാട് മക്കളെ കാണാൻ സാധിക്കാറുണ്ട്. അവര് സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ടും അവർക്ക് വേണ്ട കെയർ നൽകാൻ ആളില്ലാത്തതുകൊണ്ടും ആ മക്കൾ അങ്ങനെ തെരുവിൽ വളരുകയാണ്. അപ്പോ ഇത്തരം മക്കളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ അനുഗ്രഹം, നമുക്കൊക്കെ ലഭിച്ചിട്ടുള്ള അനുഗ്രഹം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആ മക്കളുടെ വിശപ്പ്, നമ്മൾ ഹംഗ്രി ചിൽഡ്രൻ എന്ന് പറയും, ഹംഗർ എന്ന് പറയുന്നത് ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഹംഗർ മാത്രമല്ല, സ്നേഹത്തിന് വേണ്ടിയുള്ള ഹംഗർ, സമാനുഭൂതിക്ക് വേണ്ടിയുള്ള ഹംഗർ, അവസരങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹം, അവസരങ്ങൾക്ക് വേണ്ടിയുള്ള ഹംഗർ. അതിലുള്ള പല കുട്ടികളോടും സംസാരിക്കുമ്പോൾ, അവർ 4-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും ഒക്കെ സ്കൂളിൽ നിന്നും ഡ്രോപ്പ് ഔട്ടായ കുട്ടികളെ കാണുമ്പോൾ ഞാൻ പലപ്പോഴും അവരോട് ചോദിക്കാത്ത, എന്താ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമില്ലേ? അവർ പറയുന്നു, വി വോണ്ട് ടു സ്റ്റഡി, ഞങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് പോകാൻ, സ്കൂളിൽ ചേർക്കാൻ കാശില്ല, അല്ലെങ്കിൽ തൊട്ടടുത്ത് സ്കൂളില്ല, നടന്നു പോകാവുന്ന ദൂരത്തിൽ സ്കൂളുകളില്ല എന്നാണ്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന നമ്മുടെ രാജ്യത്തെ, ഇന്നിപ്പോൾ നമ്മൾ റിപ്പബ്ലിക്, 74-ാമത്തെ റിപ്പബ്ലിക്കിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞ ഈ സന്ദർഭത്തിൽ, ഈ റിപ്പബ്ലിക് ദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇത്തരം കുട്ടികൾ കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം എന്നൊരു ഓർമ്മിപ്പിക്കൽ എനിക്കും നിങ്ങൾക്കും നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ ഇന്ന്, പ്രത്യേകിച്ചും ഈ ഗൾഫ് മേഖലകളിലൊക്കെയുള്ള കുട്ടികൾ, ഒരുതരം ഇലക്ട്രോണിക് ലോകത്താണ് കൂടെ വിരാജിക്കുന്നത്. ഈ സ്പോർട്സിന്റെ, ഈ ഗെയിംസിന്റെ കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനിടയിൽ ആ കുട്ടികളെ അവരുടെ ബെഡ്റൂമിൽ നിന്നും, അവരുടെ ഡെസ്ക്ടോപ്പിൽ നിന്നും അടർത്തിയെടുത്ത് ഫീൽഡിലേക്ക് ഇറക്കി അവരൊക്കെ ഗ്രൗണ്ടിൽ കളികൾ, ഫിസിക്കലി കളിക്കുവാനുള്ള അവസരം ഒരുക്കുന്നു എന്നത് മലർവാട് ചെയ്യുന്ന വലിയ ഒരു ദൗത്യമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത്. ഒരു പ്രത്യേക പുസ്തകം, അതായത് പ്ലേ സ്റ്റേഷൻ നേഷൻ പുസ്തകത്തിന്റെ പേരാണ്, ഒലീവിയ ആൻഡ് ബോർണർ ഈ രണ്ടുപേരും കൂടി എഴുതിയ ഈ പുസ്തകം. ഈ പുസ്തകം ശരിക്കും, അത് എല്ലാ രക്ഷിതാക്കളും വായിക്കേണ്ട ഒരു പുസ്തകമാണ്. അത് നമുക്ക് ശരിക്കും വിവരിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് കുട്ടികളെ പലതിന്റെയും അഡിക്റ്റ്സ് ആക്കി ഈ ഗെയിംസ്, ഈ സ്പോർട്സ് പോലുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ പലതിന്റെയും അടിമകളാക്കി മാറ്റുന്നത്, അവർക്കുള്ളിൽ പല ചിന്തകളും ഇട്ടുകൊടുക്കുന്നത് എങ്ങനെയാണ്, അവരറിയാതെ ഇട്ടുകൊടുക്കുന്നത് എങ്ങനെയാണ് എന്ന് ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ ഇത്തരം ഒരു ഫിസിക്കലി ആക്റ്റീവ് ആയിക്കൊണ്ടുള്ള ഗെയിംസും സ്പോർട്സും അതുപോലെ തന്നെ കലാപരിപാടികളും ഒക്കെ നടത്തുന്നു എന്നത് വലിയ ഒരു സാധ്യതയാണ്, വലിയ ഒരു അനിവാര്യതയാണ് എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. രക്ഷിതാക്കളോടും കുട്ടികളോടും എല്ലാവരോടും എനിക്ക് പറയുവാനുള്ളത്, ഒന്നും അമിതമാകരുത്. കുറയാതെ നമ്മൾ നോക്കണം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന സ്നേഹം, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന അവസരങ്ങൾ, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന കളി വിനോദങ്ങൾ, എല്ലാത്തിനും നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. പക്ഷേ അതും അമിതമായി പോകാതെ, എല്ലാം ഒരു ബാലൻസ്ഡ് ആയ രീതിയിൽ
നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതുണ്ട്. കാരണം ഇത് പ്രത്യേകം എടുത്തു പറയുവാൻ കാരണം ഇന്നത്തെ നമ്മുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് മക്കൾ ഉണ്ടാവുക എന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. കാരണം അധികം ആളുകൾക്കും ഇപ്പോൾ കുട്ടികൾ ഉണ്ടാവുന്നില്ല. പലരും കല്യാണം കഴിക്കേണ്ട എന്ന് തീരുമാനിച്ചവരാണ്. കുടുംബ ജീവിതത്തിൽ നിന്ന് തന്നെ അത്തരമൊരു സംഘടന തന്നെ വേണ്ട എന്ന് ചിന്തിക്കുന്നവരാണ്. അവർക്കിടയിൽ വിവാഹം കഴിക്കുക, ആ വിവാഹം കഴിച്ചവർക്ക് കുട്ടികൾ ഉണ്ടാവുക എന്നത് വലിയ ഒരു അനുഗ്രഹമാണ്. മനുഷ്യകുലത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു വലിയ ദൗത്യമാണ്. ഇനി കുട്ടികൾ ഉണ്ടായാൽ തന്നെ ഒന്നിലധികം കുട്ടികൾ ഉണ്ടാവുക എന്നതും വലിയ ഒരു അപൂർവതയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒന്നേ ഒന്ന് കണ്ണേ കണ്ണ എന്ന രീതിയിൽ കുട്ടികൾ ഉണ്ടാകുമ്പോൾ ആ കുട്ടികൾക്ക് നമ്മൾ എല്ലാം കൊടുക്കണം. പക്ഷെ ഒന്നും അമിതമാവാതെ സൂക്ഷിക്കുമ്പോൾ ആ ഒരു വിധത്തിലുള്ള ജീവിത യാഥാർത്ഥ്യങ്ങൾ, ജീവിതത്തിന്റെ പൊള്ളയായ യാഥാർത്ഥ്യങ്ങളും പ്രയാസങ്ങളും, ഇടയ്ക്കൊക്കെ വിശപ്പും, ഇടയ്ക്കൊക്കെ അതുപോലുള്ള മറ്റു ബുദ്ധിമുട്ടുകളും അവരെ അറിയിച്ചും അതും അവർക്ക് അനുഭവിക്കുവാനുള്ള എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിനുള്ള സാധ്യതകൾ തുറന്നു കൊടുത്തുകൊണ്ടും അവരെ നല്ല സാമൂഹ്യ ജീവികളാക്കി സമൂഹത്തിന് ഗുണപരമായ മക്കളാക്കി സോഷ്യൽ മാനസ സോഷ്യൽ കാര്യങ്ങൾ എന്ന് നമ്മൾ മുമ്പ് പഠിക്കാറുണ്ട്. ഇപ്പോഴും അത് തീരെ തന്നെയാണ്. പക്ഷെ ആ സോഷ്യൽ ജീവിയെ എത്രത്തോളം ഇൻഡിവിജ്വലൈസ് ചെയ്ത് സെൽഫിഷാക്കി മാറ്റാൻ പറ്റും എന്നിടത്താണ് പകരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മീഡിയ പോലും അതിനുള്ളിൽ അവരുടേതായ ഒരു ലോകത്തിനുള്ളിൽ കുട്ടികളെ ചുരുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരിമിതമായ ലോകത്തു നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് കൂടുതൽ കൂടുതൽ ബാഹ്യ ലോകവുമായി ഇടപഴകാനുള്ള അവസരങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. പടച്ച തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇപ്പോഴത്തെ പ്രാർത്ഥന കൺപുളർമ ലഭിക്കണം നമ്മുടെ മക്കളിൽ നിന്ന്. അത് ഈ ലോകത്തും ലഭിക്കണം, പരലോകത്തും ലഭിക്കണം. അതിനുവേണ്ടി നാം ഗജാലനാകെ മുത്തക്കീങ്ങളുടെ ഇമാമായിക്കൊണ്ട് നമ്മൾ തക്കവയുള്ളവരായി നമ്മുടെ മക്കളെയും തക്കവയുടെ മേഖലയും സ്വബറിന്റെ മേഖലയും, അതാണ് യൂസുഫ് അലൈഹി സ്വലാമിന്റെ കഥ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുമ്പോൾ പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ട് തുച്ഛ നിലയ്ക്ക് ചന്തയിൽ വിൽക്കപ്പെട്ട യൂസുഫ് നബി പിന്നീട് വലിയ പദവി എത്തിയതെങ്ങനെ എന്ന് യൂസുഫ് നബി വിവരിക്കുന്നുണ്ട് സൂറത്ത് യൂസുഫ്. അദ്ദേഹം പറയുന്നുണ്ട് ഇത് അല്ലാഹു സുബ്ഹാനഹു തആല സബറും തഖ്വയുമുള്ള ആളുകൾക്ക് നൽകുന്ന സമ്മാനമാണ് എന്ന്. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമുക്ക് വളർത്താം, ചിറകുകൾ വെപ്പിച്ച് അവർ ആകാശത്ത് പാരി പറക്കട്ടെ. ആ ചിറകിൽ ഒരു ചിറക് തഖ്വയുടേതും മറ്റേ ചിറക് സബറിന്റേതുമാകട്ടെ. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും നമ്മുടെ മക്കളെ ഈ ലോകത്തും പരലോകത്തും നമുക്ക് ഉപകാരം നൽകുന്ന രീതിയിൽ വളർത്തിയെടുക്കാൻ പോകുന്നത്. അവര് വളരുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട്. ഈ കാര്യങ്ങളിൽ ധാർമ്മികവും ദിശാബോധവും നൽകുന്നത് നല്ല കാര്യമായിരിക്കും. കാരണം അവർ വളരുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ അത്രയും മോശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ധാർമ്മികവും വൈജ്ഞാനികവുമായ ദിശാബോധം നൽകുന്നതിന് വേണ്ടി മലമ്പാടി ബാലസംഘം വളരെയധികം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
2022 ഫിഫ ഖത്തർ വേൾഡ് കപ്പ് അൽ ബൈത്ത് സ്റ്റേഡിയത്തിലെ ഉദ്ഘാടന വേദിയിൽ ഗാനിം അൽ മുഫ്താഹിനെയും മോർഗൻ ഫ്രീമാനെയും അണിനിരത്തിയതിലൂടെ സമത്വവും അന്തസ്സും മാനവികതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിഭജനങ്ങൾക്കെതിരെയുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു ഖത്തർ നടത്തിയത്. യാ യുഹന്നാസ് ഇന്ന ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഉബം വഖബായിറ ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യരെ, നിങ്ങളെ നാം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. നിങ്ങളെ വിവിധ വിഭാഗങ്ങളും ഗോത്രങ്ങളുമാക്കിയത് നിങ്ങൾ അന്യോന്യം തിരിച്ചറിയാനാണ്. വംശവലിക്കും മൗലികമായ മതഭ്രാന്തിനും ഖുർആന്റെ ഭാഷയിൽ മറുപടി നൽകാനായിരുന്നു ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ആ നിമിഷം ഖത്തർ വിനിയോഗിച്ചത്. അതെ, ഇസ്ലാമിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ചരിത്രത്തിൽ ഇടം പിടിച്ച ഖത്തർ, ഇനി ഉണ്ടാവുമോ ഇങ്ങനെയൊരു വേൾഡ് കപ്പ്? അവർ ചിൽഡ്രൻ ബ്ലൂബെറി സ്കോട്ട് പ്രസൻസ് എ ട്രിബ്യൂട്ട് ടു ഫിഫ ഖത്തർ വേൾഡ് കപ്പ് 2022. പുലരികൾ തെളിയും
ഹലോ
എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും അതിനു വേണ്ടി പോരാടുകയും ചെയ്തു. ദീനവനില മുസൈബ ബിൻക ഉമ്മു അമ്മാര. ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരെ പുറത്തു പോയി. ഹലീമ എല്ലാം റെഡിയല്ലേ? അസ്സലാമലൈക്കും, എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? വാ ഇരിക്കുന്നു. ഹലീമ എല്ലാരും വന്നിട്ടുണ്ട്, കുടിക്കാനും കഴിക്കാനും ഒക്കെ എടുത്തു വെച്ചോളി. പെണ്ണ് കൊടുക്കാമെന്ന് പറഞ്ഞ പണവും പണ്ണും റെഡിയാണല്ലോ അല്ലേ? വാക്കൊന്നും മാറ്റി പറയരുത്, എല്ലാം പറഞ്ഞു പ്രകാരം തന്നെ വേണം. അപ്പോ എല്ലാം ഓക്കെ അല്ലേ? എല്ലാം റെഡിയാക്കാം. ഇനി കൊടുക്കാതെ പുതുമരം 10 ലക്ഷം
നശിക്കട്ടെ
Yes, but I know the sun will be back in the next morning, and the leaves.